ആ ക്യാമ്പുകളിൽ നിന്ന് രൂപപ്പെട്ട പാട്ടുകളാണ് നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നത്. കാരണം കുട്ടികൾ തൊണ്ടയിട്ട് അലറുകയാണ്, അവർക്ക് ക്യാരക്ടർ ആവാൻ പറ്റണില്ല. എന്താണെന്നറിയില്ല, ലൈവ് പെർഫോമൻസിനെ എല്ലാവരും ഭയക്കുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. കുട്ടികളെ നാടകമാക്കി മാറ്റുമ്പോൾ അവരിലൂടെ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സൊസൈറ്റിയിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പല കാറ്റഗറിയിലാണ്. ഈ ഡബ്ബിങ്ങിലുള്ളൊരു അനുഭവം എന്താണ്? ഡബ്ബിങ് സിനിമ ചെയ്യുന്നതിന് മുമ്പ് 10 പഠിക്കുന്ന ആ സമയത്താണ് നമ്മൾ നാടകം ചെയ്യുന്നത്. പിന്നീട് ഗുൽമോഹരമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഡബ്ബിങ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഡബ്ബിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ, മെയിൻ നമ്മൾ പഠിക്കുന്നത് ശരിക്കും കോഴിക്കോട് യൂണിറ്റി സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോയിലെ ബിജുവേട്ടൻ ഷൈജുവേട്ടൻ ഒക്കെ ഉണ്ട്. അവരുടെ ഒരു മീൻസ് നമ്മളെ കുട്ടിയായിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു തൊഴിൽ പോകുമ്പോൾ അവരിലാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു സമയത്താണ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു വീരം എന്ന് പറഞ്ഞിട്ട് ജയരാജ് സാറിൻ്റെ ഒരു സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കുട്ടിമാണി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം അവർ തരേണ്ടായിരുന്നു. അവർ തിയേറ്റർ ആർട്ടിസ്റ്റ് വേണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. അപ്പം അതിൻ്റെ ഓഡീഷന് പോവുകയും, അപ്പോൾ ജയരാജ് സാറിന് അറിയണ്ടായിരുന്നില്ല സാറിൻ്റെ ഗുൽമോഹറിൽ അഭിനയിച്ച കമ്പനിയാണ് ഇതെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഓഡീഷൻ പങ്കെടുത്തു, ഞാൻ സെലക്റ്റഡായി. അങ്ങനെ പോയ സമയത്ത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി തിയേറ്റർ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ എൻ്റെ പേരായിട്ട് അഭിനയിച്ച ആൾ നൗഷാദ് ഇബ്രാഹിമായിരുന്നു അത് ചെയ്തത്, കുനാൽ കപൂറിന് ഡബ് ചെയ്തത്. അതെനിക്കൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാരണം നമ്മുടെ ഈ നോയ്സുകൾ, മൂളൽ, പിന്നെ ചിരികൾ, എത്രത്തോളം അതിന് ഫോക്കസ് ചെയ്യണം, എത്രത്തോളം ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ സാറ് എടുത്ത് നിന്ന് പറഞ്ഞു തന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വേറൊരു ഫീലായിരുന്നു. പിന്നെ അത് അതിൻ്റെ സൗണ്ട് എൻജിനീയറായിട്ട് വർക്ക് ചെയ്തത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള രംഗനാഥൻ സാറായിരുന്നു. ആളുടെയൊക്കെ കൂടെ ചെയ്യാൻ പറ്റിയത് നല്ലൊരു അനുഭവമായിരുന്നു. നമ്മുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ രണ്ടാമത് അഭിനയിക്കുന്നു ശരിക്കും. നമ്മൾ ശരിക്കും ആ ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് ഡബ്ബിങ്ങിലൂടെയാണ്. ഇന്ന് കുറച്ചുകൂടെ മാറിയല്ലോ, സിൻ സൗണ്ടിലേക്കും ഒക്കെ കടന്നു. ഇപ്പോഴത്തെ ഏതെങ്കിലും സിനിമയിൽ ചെയ്തിരുന്നു ഡബ്ബിംഗ്? ചെയ്തിരുന്നു. ആ ഈ അടുത്ത് കുറേ സിനിമകളുടെ ഭാഗമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിയോ ബേബി സിനിമകളിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ്, എങ്ങനെയാണ് ആ സംവിധായകനുമായിട്ടുള്ളൊരു കണക്ഷൻ പോകുന്നത്? ജിയോ ചേട്ടനെ എനിക്ക് പണ്ട് മുതലേ അറിയാം. ആള് പറഞ്ഞ പോലെ സംവിധായകൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു ഒരു മാനറിസങ്ങളോ ഒന്നുമില്ല. മീൻസ് ഞാൻ പറയുന്നത് ആ ഒരു കെട്ടുകാഴ്ചകളോ ഒന്നും ഇല്ലാത്ത ഒരു പച്ച മനുഷ്യനാണ് അദ്ദേഹം. ആള് പിന്നെ പണ്ട് സീരിയലിനൊക്കെ ഈ കഥകൾ എഴുതുമല്ലോ, എപ്പിസോഡുകൾ എഴുതിയിട്ടൊക്കെയാണ് ആള് കഴിഞ്ഞിരുന്നത്. അതൊക്കെ എഴുതിയിട്ടാണ് ആൾ ആളുടെ വരുമാനം കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ സിനിമകൾ കുഞ്ഞു ദൈവം പോലെയുള്ള കുഞ്ഞു സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആളുടെ ഒരു പിന്നെ രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അപ്പം ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമാകാൻ കഴിയുകയും അന്ന് എനിക്ക് എന്തൊരു 500 രൂപ എങ്ങാൻ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കമ്പനി ഇതേ ഉള്ളൂ ഡബ്ബിങ്ങ്, നിങ്ങൾക്ക് ഒരുപാട് കാശ് തരണം, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റാണ് എനിക്കറിയാം, പക്ഷേ എൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എന്നാൽ വെച്ചോളൂ ഞാൻ പിന്നെ അന്ന് മീൻസ് പറയേണ്ട ആവശ്യമെങ്കിലും ആ സമയത്ത് എല്ലാ സമയത്തും നമ്മൾ എല്ലാവരുടെ അടുത്തും കാശുണ്ടാകണമെന്നില്ലല്ലോ. അന്ന് അവർ കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ആ ഓർമ്മ മനസ്സിൽ ജീവിച്ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അറിയുകയും ചെയ്യാം, ഞാൻ ചെയ്തിട്ടുള്ള മീഡിയ വണ്ണിൽ ചെയ്തിട്ടുള്ളൊരു സീരിയലുണ്ട്, അതിൻ്റെ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് എന്ന് പറഞ്ഞിട്ടൊരു, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് പിന്നെ ഇദ്ദേഹമായിരുന്നു. അതിലും ഞാനൊരു വേലക്കാരി കഥാപാത്രമായിരുന്നു. അപ്പോൾ അതിൽ ഞാനായിരുന്നു അതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട്. ഞാനും പിന്നെ മണികണ്ഠ പറ്റാമ്പി, സ്നേഹ ശ്രീകുമാറൊക്കെ ആയിരുന്നു അഭിനയിച്ചത്. അപ്പോൾ അതിന് സ്ക്രിപ്റ്റ് എഴുതിയത് ജിയോ ചേട്ടനായിരുന്നു. ആ ഒരു ഓർമ്മയിലാണ് ആളെന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലോട്ട് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ജേണർ വിട്ടിട്ട് വേറൊരു ജേണർ ക്യാരക്ടർ വന്നാൽ കൊള്ളാം എന്ന് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ട് എന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാ കഥാപാത്രവും ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ നമ്മൾ പലതും പെട്ടുപോകും. കാരണം നമ്മൾ കാണാത്ത കേൾക്കാത്ത വലിയൊരു ഒരു കഥാപാത്രം പെട്ടെന്ന് വിളിച്ചാൽ ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് തന്നെ വേണ്ടി വരും. അപ്പോൾ ഞാൻ പെട്ടുപോയ ഇരട്ട എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പം ഞാനൊരു ഫിംഗർ പ്രിൻ്റ് ഉദ്യോഗസ്ഥയായിട്ട് അഭിനയിച്ചു. ഫിംഗർ പ്രിൻ്റ് ഉദ്യോഗസ്ഥ ഞാൻ കണ്ടിട്ടേ ഇല്ല. മീൻസ് എനിക്കത് അവരെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. അപ്പം ഞാൻ വേറൊരു കഥാപാത്രം, ജോജു ജോർജ് ചേട്ടൻ്റെ അമ്മയായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് കുട്ടിക്കാലത്തിൽ. അപ്പം അവിടെ പോയപ്പോൾ ക്യാരക്ടർ മാറി. അപ്പം ഇത് ഫിംഗർ പ്രിൻ്റ് ഉദ്യോഗസ്ഥയുടെ ഡയലോഗ്സ് തരുമ്പോൾ അവരുപയോഗിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് അവർക്ക് തന്നെ അറിയുള്ളൂ. പെട്ടെന്ന് നമ്മളോട് മറന്നു പോവും.
ചാൻസ് പ്രിന്റ് എന്ന് പറയുന്ന വേർഡ്സ്, അങ്ങനെ പല വേർഡുകളും ഉണ്ട്. അപ്പം നമ്മൾ ഈ ബൈഹാർട്ട് ചെയ്ത് പറയുക എന്നുള്ളതല്ല ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും, അതിനുള്ളിലുള്ള കഥാപാത്രം ആവുക എങ്ങനെയെന്നുള്ളതിൽ ഞാൻ വളരെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ചില സമയത്ത് നമ്മൾ പിന്നെ ഞാനത് പിന്നെ ഗോപൻ ചിദംബരം ഒക്കെ ഇല്ലേ, എൻ്റെ മാഷാണ്, സാറിനെ വിളിച്ചപ്പോഴാണ് സാറ് കുറച്ച് ആളുകളുടെ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെയും ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ അയച്ചു തന്നു. നമ്മളത് കണ്ട് പിന്നെ സെക്കൻഡ് ഡേ മുതൽ ഓക്കെ ഞാൻ ക്യാരക്ടറായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ ഞാൻ പെട്ടുപോയിട്ടുണ്ട്, ഒരു ഡയലോഗ് പറയാൻ കഴിയാതെ. ഐ മീൻസ് അത് നല്ലൊരു പ്രതീക്ഷിക്കാതെ കൂടി പോയി. ആ അതെ അതെ അതെ, അത് പക്ഷെ അത് അവരൊക്കെ ഭയങ്കര കൂളായിരുന്നു. പിന്നെ നമ്മൾ കാണുക മാത്രം ചെയ്യുന്ന ഒരുപാട് മലയാള സിനിമയിലെ മന്നന്മാരല്ലേ, അവരുടെ കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, കണ്ടെത്തുക, ചിലപ്പോൾ പറ്റും അങ്ങനെ. ഇപ്പോൾ ഫ്രീഡം ഫൈറ്റിൽ രണ്ട് മൂവീസ്, അത് എല്ലാത്തിലും ഒരേ ഒരു ജേണർ ഒരേപോലെയാണെന്ന്. ഇപ്പോൾ അസംഘടിതയിലും ഭയങ്കര ബോൾഡായിട്ട് വരുന്നു, അടുത്ത റേഷനിലേക്ക് പോകുമ്പോൾ വളരെ പക്ക ഒരു നോർമൽ വിമൻ ആയിട്ട്, സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരുപാട് വിമൻസ്, അപ്പോൾ പലർക്കും കണക്ട് ചെയ്യാവുന്ന ക്യാരക്ടേഴ്സാണ്. അങ്ങനെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ എൻ്റെ പോലെ ഞങ്ങൾ ജീവിച്ച ജീവിതമാണ് കവിനി അത്, അങ്ങനത്തെ ഒരു എന്നെ ഫ്രീഡം ഫൈറ്റ് കണ്ട സമയത്ത്, ഫ്രീഡം ഫൈറ്റ് വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മൂവിയാണല്ലോ, അതിലെല്ലാ മൂവീസും എടുത്ത് നോക്കുമായിരുന്നെങ്കിലും. പക്ഷെ ഈ ഇത് സിനിമ കണ്ടിട്ട് എന്നെ കുറേ ചേട്ട എൻ്റെ നമ്പർ തപ്പി, ഫേസ്ബുക്കിൽ നമ്പർ ഉള്ളതുകൊണ്ട് നമ്പർ തപ്പിപ്പിടിച്ചിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. മീൻസ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊന്നുമല്ല അവർ കാണുന്നത്, ആ കഥാപാത്രമായിട്ട്. ഹലോ ചേച്ചി, ഞാൻ പിന്നെ അരുൺ, ഞാനിങ്ങനെ വിളിക്കുന്നത്, എനിക്കിതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു അവർ അന്ന് കൊറോണ കാലമാണല്ലോ, കൊറോണ കാലത്ത് കാശിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്മാർട്ട് ഫോൺ വിൽക്കാൻ വേണ്ടിയിട്ട്, ആൻഡ്രോയിഡ് ഫോൺ വിൽക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത്, എന്നിട്ട് ഞാനൊരു കുഞ്ഞു നോക്കിയ ഫോൺ വാങ്ങിയിട്ട് ആ കാശും വാങ്ങി പോകുന്ന സമയത്ത് ഒരു ചേച്ചി പിന്നെ അവർക്കൊരു ഇപ്പോഴത്തെ പുതിയ ട്രെൻഡായിട്ടുള്ള ഫോൺ ഓർഡർ ചെയ്തത് കിട്ടാനായിട്ട് അവിടുന്ന് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ആ ഒരു അനുഭവമൊക്കെ ഷെയർ ചെയ്തിട്ട് അവർക്ക്, കലാകാരന്മാർക്കും അല്ലെങ്കിൽ സാധാരണ ആകെയുള്ളൊരു സംഭവം, ഇപ്പം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് അവരുടെ ഫോണ്. അത് അപ്പം ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഒത്തിരി പേര് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, ഞാൻ എനിക്ക് ഇപ്പോൾ ലൈഫിൽ, ഇപ്പോൾ സിനിമയിലും തന്നെ ഇല്ല, ലൈഫ് മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും ലൈഫ് എല്ലാം എന്ത് പ്രതിസന്ധി വന്നാലും വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരാള്. അങ്ങനെ ഇന്ന വ്യക്തി എന്നൊന്നുമില്ല, നമ്മൾ ഡെയിലി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ യാത്രകളിലും നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ. കോഴിക്കോട് വെച്ചിട്ട് ഞാനൊരു ചേച്ചീനെ ഒരു 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 പരിപാടി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു, അപ്പം മഴ വന്നു, അപ്പം ഓട്ടോയിൽ കയറാണ്ട് ചേട്ടൻ്റെ മോളൊക്കെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓട്ടോ പെട്ടെന്ന് പോയപ്പോൾ ഞാൻ കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ജ്യൂസ് കടേൻ്റെ മുമ്പിൽ താഴത്തെ ഒരു അമ്മ ഇരിക്കുന്നുണ്ട്, ഒരു കുറച്ച് പ്രായമുള്ളൊരു, അവരെ കണ്ടാൽ തമിഴാണെന്ന് തോന്നും. അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഞാൻ അവരുടെ അടുത്തിരുന്നു. മീൻസ് അവരിങ്ങനെ മഴ മഴ കൊള്ളാം, മഴ ആസ്വദിച്ച് നിൽക്കുകയാണ്. നമ്മളെയൊക്കെ ശരിക്കും മണ്ണ മാറി, നമ്മളെ നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് മാറി നിൽക്കുന്നു. ഇതൊന്നും നമ്മൾ അതൊന്നും ആസ്വദിക്കുന്നില്ല, ഇതൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് ആസ്വദിക്കാനുള്ളതാണെന്ന് നമ്മൾ കരുതുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു അമ്മ എന്താ വീട് ഇരിക്കുന്നത്, എല്ലാവരും അവിടെയാണല്ലോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു തമിഴിലാണ് പറയണത്, ഇവിടെ ഇരുന്നാലെന്താ നമുക്ക് ആകാശം കാണാം, മഴ നനയാം, നല്ല രസമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് പിന്നെ ഇങ്ങനെ എങ്ങനെയാണ് കഴിയാൻ പറ്റുന്നത്, നമുക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ജോലിയൊക്കെ വാങ്ങിച്ചു തരാം. അപ്പം നമുക്കറിയാവുന്ന കുറേ സ്കൂൾ എവിടെയെങ്കിലും ജോലി ആക്കി തരട്ടെ എന്ന് അമ്മ ഇങ്ങനെ അലയുണ്ടല്ലോ. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ എന്തിനാ, അവർ ചിരിച്ചു, എന്തിനാണ് ജോലി. അവൻ ചോദിച്ചു, അവനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പം അതെന്താ, ആ ജോലിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ, എനിക്ക് വേണമെങ്കിൽ തെരുവിൽ കിടക്കാം, ആകാശം നോക്കി കിടക്കാം, ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി, ആരെങ്കിലോട് ചോദിച്ചിട്ടുണ്ടേ സ്നേഹമുള്ളവർ കാശ് തരും അത് മതി. അപ്പം ഞാൻ ചോദിച്ചത് അമ്മയുടെ വീട് എവിടെയാണ്. അപ്പം ഇവർക്ക് അവരുടെ നാട്ടിൽ ഒരുപാട് മക്കളും നാലഞ്ച് മക്കളും നല്ല ഫാമിലി എല്ലാം ഉണ്ട്, പക്ഷെ അവർ ഒരു 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 മുഹൂർത്തത്തിൽ ഇറങ്ങി നടക്കാൻ അവർ വരുവാണ്, തീരുമാനിച്ചിട്ട് അവർ വരുവാണ്. അപ്പം നമ്മൾ കാണുന്ന എല്ലാവരും അവർ ശരിക്കും ഒരു ഫിലോസഫിയാണ് പല രീതിയിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡിഫറെൻ്റായിട്ടുള്ള ഇങ്ങനെയുള്ള നമ്മുടെ യാത്രകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു ഒക്കെ ഉണ്ട്, ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ എല്ലാവരെയും മനുഷ്യരായി കാണുക, എല്ലാവരോടും സംസാരിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരെയും
പുതിയ ആളുകളായിട്ടല്ല ഓരോരുത്തരെയും കാണുന്നത്. നമ്മൾ ഒത്തിരി കാലങ്ങളായിട്ട് അറിയുന്ന ആളുകളെ പോലെ തന്നെ അവരിൽ ഒരാളായി മാറുക. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഓരോന്ന് കിട്ടും. അത് തന്നെയാണ് വലിയ ഇൻസ്പിറേഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയാണ്. നമ്മൾ വിചാരിക്കും ചിലരൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. പല സമയത്തും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ പേഴ്സണലി. അത് പക്ഷെ അതിനൊന്നും നമ്മൾ അങ്ങനെ പിന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല. വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണുകയും ചെയ്തിട്ടുള്ളൂ. സ്ത്രീ എന്ന രീതിയിൽ പല രീതിയിൽ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഡിസ്ക്രിമിനേഷൻ തോന്നിയിട്ടില്ല. മീൻസ് അങ്ങനെ എടുത്തിട്ടില്ല. എനിക്ക് മീൻസ് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും ആകുമ്പം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഡബിങ്ങിന് ഒരു സ്റ്റുഡിയോയിൽ വന്നപ്പോൾ, അത് കുട്ടിയല്ലേ, നമ്മൾ പ്ലസ് ടു പഠിക്കുമ്പോൾ, അപ്പോൾ യൂണിറ്റി സ്റ്റുഡിയോ ഒന്ന് ഡബ് ചെയ്യുമ്പോൾ അപ്പം എൻ്റെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എങ്ങനെ, മോളെ നീ എത്തിയോ എത്തിയോ ചോദിക്കുന്നുണ്ട്. അപ്പം അകത്തുനിന്നൊരു ചേട്ടൻ, അപ്പം ഞാൻ ഡബ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം എന്നോട് അച്ഛൻ അപ്പോൾ അവിടെ വീട് പണി നടക്കുകയാണ്, അപ്പം ഞാൻ വന്നാൽ അവർക്ക് കാശ് കൊടുക്കാൻ പറ്റുള്ളൂ, ഞാൻ പോയിട്ട് ആ കാശ് അച്ഛന് കൊടുക്കണം, എന്നാലേ അവർക്ക് കാശ് മീൻസ് കൂലി വാങ്ങിയിട്ട് അവർക്ക് പോകണം. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ കഴിഞ്ഞിട്ട് വരാം, എന്നിട്ട് അച്ഛന് കാശ് തരാം കേട്ടോ. അപ്പം ഇവർ വിളിച്ചപ്പോൾ അദ്ദേഹം കേട്ടു. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കാശിന് വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹത്തിന് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ അവർക്ക് ഇടപെടേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ അവർ പറയുക, അന്ന് ഞാൻ കുട്ടിയായതുകൊണ്ട് എനിക്കതിന് മറുപടി അറിയാനൊന്നും അറിയണ്ട, അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും എനിക്ക് അറിയാൻ റിയലൈസ് ചെയ്യാൻ ഞാൻ കുറേ സമയമെടുത്തു. അപ്പം എന്നോട് അവൾ പറയാം, ആ ഇനിയിപ്പോൾ പോയിട്ട് വേണ്ടി വരും, പോയിട്ട് നീ പോയിട്ട് വേണ്ടി വരൂല്ലേ കൂലി കൊടുക്കാൻ. മീൻസ് അവരെ എന്നെ ഒരു ആർട്ടിസ്റ്റായിട്ടാണ് വിളിച്ചത്. ഞാൻ ഈ കാശ് എന്ത് ചെയ്യണു എന്ന് അവർ നോക്കേണ്ട ആവശ്യമില്ല. മീൻസ് ഡബ്ബിങ് ഫീൽഡിലെ സ്ത്രീകളോട് എപ്പോഴും മീൻസ് എപ്പോഴും അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ, കോഴിക്കോടൊക്കെ വെച്ച് നടക്കുന്ന വലിയ സിനിമകൾ, സിനിമകളുടെ ഭാഗമായിട്ട് നമ്മൾ ആ നായികയ്ക്ക് നായിക കഥാപാത്രത്തിന് നമ്മളായിരിക്കും ജീവൻ നൽകിയിട്ടുണ്ടാവുക. അവർക്ക് ചിലപ്പം അന്യഭാഷ ആർട്ടിസ്റ്റുകളായിരിക്കാം, പക്ഷേ അവർക്ക് ചിലപ്പം നന്നായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളായിരിക്കില്ല. അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം ഉഷാറാക്കി കൊടുത്തിട്ട് നമ്മുടെ ശബ്ദമായിരിക്കും അവിടെ മുഴങ്ങുന്നുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒരു വലിയ ഫംഗ്ഷന് നമ്മളെ ആയിരിക്കണം അവർ, ഒന്നാമത് സ്ത്രീപക്ഷ കഥകളൊക്കെ പറയുമ്പോൾ നമ്മളെ അവർ ആദ്യം പരിഗണിക്കണ്ടേ. ഇത് ഏറ്റവും എൻഡിൽ പോലും നമ്മളില്ലാതെ നമ്മളെ പേര് പറയാതെ ഇറങ്ങിപ്പോരേണ്ടി വന്ന സദസ്സുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതെനിക്ക് വളരെ വലിയൊരു ഡിസ്ക്രിമിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് എൻ്റെ മാത്രം പ്രശ്നമല്ല ഞാൻ ഈ പറയുന്നത്. പല ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട്. കാരണം പോയിട്ട് എന്താടാ, നമുക്കത് നമ്മൾക്ക് വേണ്ട പരിഗണനകളൊന്നും കിട്ടുന്നില്ല. മീൻസ് കുറച്ച് ഭാഗ്യലക്ഷ്മി ചേച്ചിനെ പോലെയോ അല്ലെ ശ്രീചേച്ചിനെ പോലെയൊക്കെ കുറച്ച് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഉയർന്ന് ഇപ്പോൾ മീഡിയാസൊക്കെ ഇത്രയും ഇതായതിന് ശേഷമാണ് അവർ തുടക്കത്തിൽ ഒത്തിരി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നായകന്മാർക്ക് ശബ്ദം കൊടുത്തിട്ടും പിന്നീട് അവര് പോലും പരിഗണിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് റിയാലിറ്റിയാണ്. അത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും മിസ് ചെയ്ത് പോവരുത് എന്ന് കരുതുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ആർട്ടിസ്റ്റായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടം നമുക്ക് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മൾ പലപ്പോഴും പലതിലും പെട്ടുപോകും. മീൻസ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി എപ്പോഴും നിലനിർത്താൻ സാധ്യമാവണമെന്നില്ല. ആ ക്രിയേറ്റിവിറ്റീനെ എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുക, അതിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിസ്റ്റുകൾ എപ്പോഴും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഏത് രംഗത്താകട്ടെ, ഡയറക്ഷനോ അല്ലെങ്കിൽ ആക്ടിങ്ങോ എഴുത്തോ വായന ഏതായാലും, അതിൽ ജീവിക്കാൻ പറ്റുക, എപ്പോഴും ഇങ്ങനെ സൊസൈറ്റിയോട് സംവദിക്കാൻ പറ്റുക എന്ന് പറയുക, അതിലൂടെ സൊസൈറ്റിയോട് സംവദിക്കാൻ പറ്റുക എന്ന് പറയുന്നതിലാണ് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പുതിയ സിനിമാ വിശേഷങ്ങൾ ഏതൊക്കെയാണ് പുതിയത്? ഇപ്പം അഖിൽ കാവുങ്ങൽ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ആളുടെ രണ്ടാമത്തെ സിനിമയാണ്. ഫസ്റ്റ് സിനിമ ഐശ്വരതി എന്ന് പറഞ്ഞിട്ട് ഹരീഷ് പാരഡീനെ വെച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആളുടെ രണ്ടാമത്തെ സിനിമയാണ് ഇത്, ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. ഹരീഷ് പാരഡി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ ആൾ തന്നെയാണ് പ്രൊഡ്യൂസർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അതിൽ നല്ലൊരു വേഷമാണ്. മീൻസ് ഒരു ഒരു തമിഴ് സ്ത്രീയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്.
മുഴുനീള കഥാപാത്രമാണ്. അതാണിപ്പോൾ വരാനുള്ള റീസൻ്റായിട്ട്. പിന്നെ കുടുമി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷൈബിൻ തെക്കേതിൽ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പടം. അത് പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അത് തമിഴിലും മലയാളത്തിലും മൂന്ന് ഭാഷകളിലായിട്ട് വരുന്നുണ്ട്. അതും റിലീസാവാനുണ്ട്. വേറെ അന്യഭാഷാ ചിത്രങ്ങൾ ഏതെങ്കിലും? ഇല്ല, അന്യഭാഷാ ചിത്രങ്ങളൊന്നും ആയിട്ടില്ല. അതും അത് തമിഴ് മൂവിയാണ്. ഞാനൊരു തമിഴ് ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്തത്. അങ്ങനെ വരുന്നു. പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് കുറച്ച് നല്ല ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെബിൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. ഇപ്പം അവന് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുകയാണ്. അപ്പം അവരുടെ ഒരു ഫൈനൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നല്ല കഥ, നല്ല മീൻസ് അവരൊക്കെ നാളത്തെ നല്ല വെൽ ബിഗ് ഫിലിം എടുക്കുന്ന നല്ല ഡയറക്ടേഴ്സാവുന്ന ആർട്ടിസ്റ്റ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം കുട്ടികളാണെങ്കിലും അവരുടെ ഒരു കമ്മിറ്റ്മെൻസും സിനിമയോടുള്ള സ്നേഹവും പ്രണയവും അവർ പക്കാ പ്രൊഫഷണലായിട്ടാണ് എല്ലാം അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് അവരെ നമ്മൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം എപ്പോഴും. അങ്ങനെ കുറേ സിനിമകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ നാടകങ്ങൾ ചെയ്യുന്ന കുട്ടികളാണ്. ഇപ്പോൾ സിനിമയും പറഞ്ഞ പോലെ കുട്ടികൾ വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ തലമുറ നാടകം കൂടുതൽ കുറച്ചുകൂടെ അധികം കൂട്ടിപ്പിടിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഇപ്പം കാലടി സർവകലാശാലയിൽ ഇപ്പോൾ അവരുടെ ഫൈനൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എൻ്റെ ജൂനിയേഴ്സാണ് അവർ. അപ്പം ഞാൻ ഇന്നലെ പോയപ്പോഴും നാടകം അവസാനിക്കുന്നവരെ ഓഡിയൻസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പുതിയൊരു ഇതാണ്. അപ്പം ഇന്നലെ ഹാരിഫയുടെ നാടകമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അപ്പം ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നാടകം എപ്പോഴും നാടകത്തിൻ്റെ ആ ഒരു ജീവനം, അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ എന്നാണ് മലയാള സിനിമയിൽ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളതൊക്കെ. മീൻസ് പല സിനിമകളുടെയും ഭാഗമായിട്ട്. എന്തുകൊണ്ട് അവർ സിനിമ പഠിക്കാതെ തിയേറ്ററിലോട്ട് വരുന്നു എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ്. അത് തന്നെ അതിൽ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു എന്താ അതിലുള്ളതെന്ന്. ഇപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി എല്ലാം ലൈഫ് കണ്ടു. അതെ അതെ, ബാലൻസ്ഡ് ആണ്. എങ്കിലും അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ മീൻസ് വെറുതെ ഇരിക്കുന്നില്ല. മീൻസ് കാലടിയിൽ ഇപ്പോൾ ഞാൻ പി ജി കഴിഞ്ഞതിന് ശേഷം തിയേറ്റർ പഠിച്ചതിന് ശേഷം വെറുതെ ഇരുന്നിട്ടില്ല. ഫുൾ നാടകം. ഇപ്പം ഏറ്റവും അതിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ കൂടുതലും സ്ത്രീകൾ ഈ രംഗത്തേക്ക് നാടക ക്യാമ്പുകളും ഒക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി സ്ത്രീകൾ വരുന്നുണ്ട്. ഇപ്പം നാടകം എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ട്. പിന്നെ സ്ത്രീകളുടെ നാടകം മാത്രം അവതരിപ്പിക്കുന്ന നാടകോത്സവങ്ങൾ വരെ. അതെ അതെ, അങ്ങനെയൊക്കെ. മീൻസ് അവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യല്ല സ്ത്രീ പുരുഷ എന്നുള്ളതേക്ക്. എങ്കിലും അവർ സാധാരണ തൊഴിലാളി കുടുംബശ്രീൻ്റെ പരിപാടിക്കും തൊഴിലുറപ്പിനും ഒക്കെ പോകുന്ന സാധാ ചേച്ചിമാരാണ്. അവർ നാടകം ഉൾക്കൊണ്ട് പയ്യന്നൂർ കണ്ണൂർ ഭാഗങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ട് അത് കണ്ടുവരുന്നത് കേട്ടോ. അത് വളരെ സന്തോഷം തരുന്ന മീൻസ് തിയേറ്റർ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഞാൻ പറയാം. അങ്ങനെ സിനിമകളും ഇനിയും പുതിയ നാടകങ്ങൾ കേൾക്കട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാൻ ഗ്രീറ്റിംഗ് തെങ്കിച്ചുള്ള മുതല ചേച്ചി എഴുതിയിട്ടുള്ള ഒരു കുറച്ച് വരികൾ ഞാൻ പാടാം. ചിമ്രാന്തമേരയാണ് പെണ്ണിൻ്റെ ചേരപ്പച്ചിലാണ്, തുട്ടാവ് നീണ്ടതാണ് പെണ്ണിൻ്റെ നീളിന്തിച്ചിലാണ്, കുലം പേരണ്ടത്തി വലിയം കാരത്തി മഴ വീട് വയ്ക്കുള്ളൂ ചീതം ഭാവിക്കുള്ളൂ, രാരിക്കും രാരാരോ രാരിക്കും രാരാരോ രാരിക്കും രാരാരോ രാരിക്കും.